എല്ലാവർക്കും ഒരു വോയിസ് വെള്ളിക്ക് തോന്നും. പിന്നെ ഞാൻ ഒരു വ്ളോഗാണ് ഇരുന്നത്, എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഞങ്ങൾ കോട്ടയത്തേക്ക് പോവാണ്, അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ആ കോട്ടയത്താണ്. അപ്പം ഒരു വ്ളോഗ് ഇടാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളിങ്ങനെ ഇറങ്ങാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോ തരാം, പോണ വഴിയും കാണിച്ചു തരാം, പിന്നെ അവിടുത്തെ സ്ഥലങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ പോകുന്ന വഴി മൊത്തം റബ്ബറും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. കുറച്ച് കുറച്ച് റബ്ബറും കാടും ഒക്കെ ആയിരിക്കും പോകുന്ന വഴിയിൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, മൊത്തം കാടും ഇതും മരങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതെ, നമ്മളിവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കയറ്റങ്ങളും ഒക്കെ ഉള്ളതായിരിക്കും. നമ്മളിത് എത്താറായിട്ടുണ്ട് ഏകദേശമൊക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഞാൻ പറഞ്ഞില്ലേ കാടും ഒക്കെ ആയിരിക്കും. ഇപ്പം ഒരു ഞങ്ങളൊരു 4:30 എപ്പോഴാണ് കേട്ടോ എത്തിയത്. ഇത് മൊത്തം റബ്ബറാണ് ഇവിടെ. ഇപ്പം ഏറ്റവും നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇത് അവിടുത്തെ സ്കൂളാണ് മേളിൽ, അത് ക്ലിയർ ആയിട്ട് എനിക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം ഇത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇറക്കം ഉണ്ട്, ഇത് ഞങ്ങളുടെ അമ്പലമാണ് കേട്ടോ അവിടെ. ഇതല്ല, ഇത് അവിടെ ഉണ്ട് അതിൻ്റെ മുന്നിൽ. അപ്പോൾ അതേ ഒരു ഇറക്കം ഉണ്ട്, ആ ഇറക്കം ഇറങ്ങുകയാണ്. അപ്പം നേരെ കാണുന്ന അമ്പലമാണ്, ആ അമ്പലത്തിൻ്റെ അവിടെ ഒരു റോഡുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇറക്കം ഉണ്ട് കേട്ടോ, ആ ഇറക്കം നമ്മൾ ഇറങ്ങുകയാണ്. ഇത് ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അമ്പലം. അപ്പോൾ പനമറ്റ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു റോഡുണ്ട്, ആ റോഡിൻ്റെ അകത്തേക്ക് കയറി പോകണം. പിന്നെ ഈ റോഡിൻ്റെ അകത്തേക്ക് കൂടെ കയറിപ്പോയാൽ രണ്ട് വീട് കാണാം. ഒന്ന് അമ്മയുടെ ചേട്ടൻ്റെ വീടാണ്, ഒന്ന് അപ്പുറത്ത്, അതാണ് അമ്മയുടെ വീട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കൂടെ നേരെ പോയാൽ അമ്മയുടെ ചേട്ടൻ്റെ വീടാണ് കാണുന്നത്, എന്നുവെച്ചാൽ എൻ്റെ അമ്മാവൻ്റെ വീട്. ഇതൊക്കെ അമ്പലത്തിൻ്റെ സൈഡ് ഭാഗവും ഒക്കെയാണ്. ഇതാണ് കേട്ടോ അമ്പലം, സൈഡ് ഭാഗവും പുറകു ഭാഗവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ അടുത്ത് മൊത്തം റബ്ബറാണ്.
റബ്ബറും ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെ മൊത്തം. അപ്പം നമ്മൾ ഏകദേശമൊക്കെ എത്തി, ഏകദേശം അല്ല എത്തി. അവിടെ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുമായിരിക്കും, അവിടെ വീടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അമ്മ അമ്മാവൻ്റെ വീട്. ഇത് അവരുടെ പുതിയ വീടാണ്, ചെറുതായിട്ട് കാണാമോ. അപ്പോൾ ഇത് അമ്മയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അമ്മയുടെ വീടിൻ്റെ അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ എനിക്ക് ക്യാമറ ശരിക്കും പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കാർ സ്റ്റോപ്പ് ചെയ്തു, നമുക്ക് ഇറങ്ങാം. ഇറങ്ങുമ്പോഴേക്കും അകത്തുനിന്നും ആൾക്കാരൊക്കെ ഓടി വരുന്നുണ്ടായിരിക്കും. ഇവിടെ അമ്മാവനുണ്ട്, അമ്മയുടെ അനിയത്തിയുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്, അമ്മയുടെ അനിയത്തിയുടെ മക്കളുമുണ്ട്. ഒക്കെയാണ്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിയോ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതേ കണ്ടോ, ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് റബ്ബർ തോട്ടത്തിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നതിനകത്ത് കുറച്ചൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ റബ്ബർ തോട്ടത്തിൽ കൂടെ നടക്കുകയാണ്. നിറച്ച് വെയിലൊക്കെ ആട്ടോ ഇവിടെ, ഭയങ്കര വെയിലൊക്കെയാണ്. നമ്മളിങ്ങനെ നടക്കണം, മൊത്തം കരിയിലയും കാട് പിടിച്ചും ഒക്കെ കിടക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, മൊത്തം കാടാണ്. അതേ നമ്മളിങ്ങനെ ഇങ്ങനെ ചുറ്റിക്കിണങ്ങി നടക്കുകയാണ്. അപ്പോൾ അതേക്കുറിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ പൈനാപ്പിളിൻ്റെ കൃഷിയുണ്ട്. അത് ഞങ്ങളുടെ തന്നെ സ്ഥലമാണ് കേട്ടോ, ഞങ്ങളുടെ തന്നെ സ്ഥലമാണ്. പക്ഷേ കൃഷി ചെയ്യുന്നത് വേറെ ആൾക്കാരാണ് കൃഷി ചെയ്യുന്നത്. അപ്പം ഇതാ കേട്ടോ പൈനാപ്പിൾ കൃഷി, ഇതാണ് പൈനാപ്പിൾ കൃഷി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ അതൊക്കെ നടക്കാൻ. അപ്പോൾ ഉച്ചയ്ക്കാണ് വീഡിയോ എടുത്തത്, അപ്പോൾ അതുകൊണ്ട് വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോണത് ഒരു തോട്ടിലേക്കാട്ടോ. അവിടെ അടുത്തുള്ള തോടാണ്, അവിടെ ഇപ്പം മൊത്തം നശിച്ചിരിക്കുകയെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. നമുക്ക് നോക്കാം, അവിടെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല, ഈ വെയിലൊക്കെ അല്ലേ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ വെള്ളമൊന്നുമില്ല. നമുക്ക് നോക്കാം, കണ്ടോ ഇതാണ് പൈനാപ്പിൾ കൃഷി. അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മളിനി പോകുന്നത്. നമുക്ക് തോട്ടിലേക്ക് പോവാമേ. ഞാൻ പറയുന്നതിന് മിസ്റ്റേക്കൊക്കെ ഉണ്ട് കേട്ടോ, ക്ഷമിക്കണം. പിന്നെ നമ്മളിങ്ങനെ തോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാൽ നിങ്ങൾ പറയും അത് തോടല്ല എന്നൊക്കെ പറയും, പക്ഷേ അത് പണ്ട് തോടായിരുന്നു കേട്ടോ. കണ്ടാൽ പറയത്തില്ല. പൈനാപ്പിൾ കൃഷി, ഭയങ്കര വെയിലാട്ടോ. ആ ഇതാണ് തോട്, നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ലായിരിക്കും. ഇതാണ് തോടും മരങ്ങളും ഒക്കെ വീണ് നശിച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ അവിടെ ഫുള്ള് നശിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും, മൊത്തം മരമൊക്കെ വീണ് ഒക്കെ ഇരിക്കുകയാണ്. നിറച്ച് കല്ലാട്ടോ അവിടെ. നല്ല രസമായിരുന്നു പണ്ട് കാണാൻ, മൊത്തം ബോറായി പോയി. അപ്പോൾ അത് അവിടെയൊക്കെ അതെ, ഇതൊക്കെ ഒരു വഴിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ആൾക്കാർ പോകുന്നില്ല, എല്ലാം കാട് പിടിച്ച് നിൽക്കാം. ഇപ്പോൾ നമുക്ക് സ്റ്റോൺ ആർട്ടൊക്കെ ചെയ്യണമെങ്കിൽ പറ്റിയ കല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, നല്ല ഷേപ്പൊക്കെ ഉള്ള കല്ലൊക്കെ ഉണ്ട് ഇവിടെ സ്റ്റോൺ ആർട്ട് ചെയ്യാൻ പറ്റിയത്. കണ്ടതൊക്കെ പഴയ വഴിയായിരുന്നു, ഉപ്പെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇനി ഇപ്പോൾ നമുക്ക് തിരിച്ച് പോവാം. നിങ്ങൾക്കുണ്ടോ നല്ല പൈനാപ്പിൾ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെയിലാണ്, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും നല്ല വെയിലാണ്. ഇതൊക്കെ റബ്ബറാണ്, ഇതൊക്കെ നല്ല റബ്ബർമാരാണ്. നമ്മളവിടെ ചെന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഭയങ്കര തണുപ്പും ഒക്കെയാണ് അവിടെ.
നമ്മുടെ ഉച്ചയായാലും അവിടുത്തെ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും. ഡിഗി അല്ലെന്ന് പറഞ്ഞാൽ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടി ഉള്ള ലേക്ക് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു കാവുണ്ട് കേട്ടോ അവിടെ. ആ കാവും പിന്നെ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്ന മെഷീനുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അവിടെ വീഡിയോ എടുക്കുമ്പോഴും പറഞ്ഞു ചെയ്താണ് നമ്മുടെ കാവ്. നമ്മളിങ്ങനെ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്ന മെഷീനിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെ കുറയ്ക്കാണ്. ഇതേ റബ്ബറൊക്കെ നമ്മൾ ഉണക്കാൻ വച്ചേക്കാണ് കേട്ടോ. ഉണങ്ങാൻ വേണ്ടി വെയിലത്ത് വച്ചേക്കാണ്. ഇത് കറക്കിയാണ് നമ്മൾ റബ്ബർ എടുക്കുക. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെച്ച് വെച്ച് കറക്കി എടുക്കും. ഇതെന്ന് പറയുന്നത് നമുക്ക് മറ്റേ ഡിസൈൻ കിട്ടാൻ വേണ്ടി ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് അവിടെ അടുത്ത് തന്നെ ഒരു കുളം ഉണ്ട് കേട്ടോ. ആ കുളത്തിലേക്കാണ് പോകണത്. അവിടെ മൊത്തം ഇപ്പം എന്താ പറയുക, മൊത്തം അവിടെ നശിച്ചിരിക്കുന്നത്. അവിടെ തോട് കണ്ട പോലെയൊക്കെയാണ്. വെള്ളമുണ്ട്, മൊത്തം പായലും കരിയിലൊക്കെ വീണ് നശിച്ചിരിക്കുക. കാട്ടിൽ കൂടെ കയറി വേണം പോകാൻ അവിടെ. ഇപ്പം നമ്മളിങ്ങനെ കുളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുളത്തിലേക്ക് പോകട്ടോ. കണ്ട ഞാൻ വന്ന കൂടെയൊക്കെയാണ് പോകേണ്ടത്. അപ്പം ആദ്യമേ കണ്ടാൽ നിങ്ങൾക്ക് കിളിക്കത്തില്ലായിരിക്കും കുളമെന്ന്. അതെ, കുളമാണ്, കുളാട്ടോ ഇത്. ഇതാണ് കുളം. മൊത്തം കരയിലും പായലൊക്കെ വീണ് കിടക്കുകയാണ്. മൊത്തം പായലും ഒക്കെയാണ് കേട്ടോ. കൂടുതലും കരയിലാണ് കാണുന്നത്. അപ്പോൾ ഒരു അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. വന്ന വഴി നമ്മൾ കണ്ടായിരുന്നു അമ്പലം. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. എന്തേ കണ്ടോ, മൊത്തം പായലൊക്കെയാണ്. നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണേ. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. മൊത്തം വെയിലാട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, അമ്മയുടെ അനിയത്തിയുടെ അമ്മയുടെ അനിയത്തിയും മക്കളൊക്കെ ഉണ്ട്. അപ്പം അനിയത്തിയുടെ മോള് എൻ്റെ പ്രായം തന്നെയാണ്. അവൾക്കും ഉണ്ട് യൂട്യൂബ് ചാനൽ, ഹാർട്ട് ഓഫ് വേൾഡ് എന്നാട്ടോ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഒന്ന് താഴെ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് പോയി ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഇതാട്ടോ നമ്മുടെ വീട്. ഇതാണ് നമ്മുടെ അപ്പോൾ ഇതാട്ടോ നമ്മുടെ വീട്. അപ്പോൾ അനിമലിസ്റ്റയുടെ മക്കളൊക്കെ പനത്ത ഇളയാളാട്ടോ അതേ കൂടെ നടക്കുന്നത്. ഇത് നമ്മുടെ കിണറാട്ടോ. കിണറിൻ്റെ അകത്തൊക്കെ നിറച്ച് ഇത് ചെടിയാണ്. നമ്മുടെ ബോയ് സൈഡിൽ നിൽക്കുന്നത് നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ അതിൽ ഒട്ടിച്ച് ഡിസൈനായിട്ട് കൊടുക്കാൻ പറ്റിയതാട്ടോ അവിടെ നിൽക്കുന്നത്. അപ്പം അതാട്ടോ അവിടെ നിൽക്കുന്നത്. ഇത് നമ്മൾ പൂച്ചയായിട്ട് കൊടുത്തു. പൂച്ചയാണ് ഇത്. വീടിൻ്റെ സൈഡ് ഭാഗം കേട്ടോ. വീടിൻ്റെ സൈഡ് ഭാഗം അവിടെ കാട് പിടിച്ചു റബ്ബറും കുറേ വാഴയും പ്ലാവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അമ്മയുടെ അനിയത്തിയുടെ മക്കൾ അവൾക്ക് യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞില്ലേ. അതിൻ്റെ പേരും ലിങ്കും ഉൾപ്പെടെ ഞാൻ താഴെ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ, ഈ ഫസ്റ്റ് വ്ളോഗിൻ്റെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അവളുടെ ചാനലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ